വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്ന ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:30 കോവളം ലീലാ റാവിസിലാണ് യോഗം ചേരുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പരസ്പരമുള്ള വിഷയങ്ങളിലും ഇതേ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വിഷയങ്ങളുമാണ് ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ യോഗത്തിന്റെ ചർച്ച. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ 10:30 കോവളം ലീലാ റാവിസിൽ യോഗം ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയിൽ ചൈനീസ് ഇടപെടലിന് ശ്രമം എന്നതിലുൾപ്പെടെ സുരക്ഷാ കാര്യങ്ങൾ യോഗത്തിൽ ഉയർന്നേക്കും. തീരസുരക്ഷയ്ക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നത് പ്രധാന ആവശ്യമായി നിലനിൽക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ലഹരിമരുന്ന് കടത്തുൾപ്പെടെ പിടികൂടപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും കൈകോർത്തുള്ള നീക്കമെന്നത് ബാഹ്യഭീഷണി നേരിടുന്നതിൽ ഏറ്റവും നിർണായകമാണ്. ആഭ്യന്തര സുരക്ഷയ്ക്കൊപ്പം തന്നെ GST അടക്കം കൂടുതൽ കേന്ദ്ര ധനവിഹിതം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കണമെന്നത് പ്രധാന വിഷയമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ, വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിനായി എത്തിയിട്ടുണ്ട്. News18 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും കേരള സന്ദർശനം രാഷ്ട്രീയ നേട്ടമാക്കാൻ BJP സംസ്ഥാന നേതൃത്വം. സംസ്ഥാന വികസനത്തിന് കേന്ദ്രം നടത്തുന്ന ഇടപെടലുകൾ അടക്കം ജനങ്ങളിൽ എത്തിക്കാൻ ഇരു നേതാക്കളുടെയും സന്ദർശനം ഇടവെക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അമിത്ഷാ ഇന്ന് BJP നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേരളത്തിലെ നീക്കങ്ങൾ അടക്കം ചർച്ചയാവുമെന്നാണ് സൂചന. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതോടെ കേരളത്തിനായി പ്രത്യേക പദ്ധതിയാണ് BJP കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിൽ അടുക്കാതിരുന്ന വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള അജണ്ട നടപ്പിലാക്കി വരുന്നു. ഇതിനിടെയാണ് അടുത്തടുത്ത ദിവസങ്ങളിലുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേരള സന്ദർശനം. രാഷ്ട്രീയത്തിനപ്പുറം വികസന അജണ്ടകൾ ചർച്ചയാക്കാൻ ഇത് ഇടവെക്കുമെന്നാണ് BJPയുടെ നിരീക്ഷണം. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന വികസനത്തിനായി കേന്ദ്രം നൽകുന്ന സംഭാവനകൾ പ്രത്യേകം പരാമർശിച്ചു. BJP കോർ കമ്മിറ്റി അംഗങ്ങളെ കണ്ട പ്രധാനമന്ത്രി കേരള വികസനത്തിനായി കേന്ദ്രം നൽകുന്ന സംഭാവനകൾ പ്രത്യേകം ചർച്ചയാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നേട്ടമായി ഉയർത്തിക്കാട്ടുക തന്നെയാണ് ലക്ഷ്യം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന BJP നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ തന്നെയാവും ഇവിടെയും വിഷയം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അമിത്ഷായ്ക്ക് വൻ സ്വീകരണമാണ് BJP പ്രവർത്തകർ നൽകിയത്. News18 തിരുവനന്തപുരം. MP രാജേഷ് ഇന്ന് നിയമസഭാ സ്പീക്കർ സ്ഥാനം രാജിവെച്ചേക്കും. രാജേഷിന്റെ മന്ത്രിസഭാ പ്രവേശനം സർക്കാരിന് കൂടുതൽ കരുത്താകുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. അതേസമയം പ്രതിപക്ഷത്തിന്റെ വിശ്വാസം നേടിയെടുക്കണമെന്ന വലിയ വെല്ലുവിളിയാണ് നിയുക്ത സ്പീക്കർ AN ഷംസീറിന് മുന്നിലുള്ളത്. സത്യപ്രതിജ്ഞ 6 നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ MP രാജേഷ് സ്പീക്കർ പദവിയിൽ നിന്ന് ഇന്ന് തന്നെ ഒഴിഞ്ഞേക്കും. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കും വരെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാറിനാകും സ്പീക്കറുടെ ചുമതല. സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതിരോധം തീർക്കാൻ P രാജീവ് വഴിയുള്ള മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നത് വലിയ കുറവായാണ് CPM കണ്ടിരുന്നത്. രാജേഷ് വരുന്നതോടെ മന്ത്രിസഭാ യോഗങ്ങളിലും നിയമസഭയിലും പുറത്തുമൊക്കെ CPMന് വേണ്ടി വാദിക്കാനും നിലപാട് പറയാനും ഒരാൾ കൂടി ഉണ്ടാകും. പ്രധാനപ്പെട്ട ചുമതല തന്നെ രാജേഷിന് CPM നൽകിയത് ഇതുകൂടി മുന്നിൽ കണ്ടാണ്. നിയമസഭയിൽ നിരന്തരം പ്രതിപക്ഷത്തിന്റെ വിമർശനം ഏറ്റുവാങ്ങാറുള്ള ഭരണപക്ഷ MLA ആയിരുന്നു AN ഷംസീർ. പ്രതിപക്ഷ നേതാവും ഷംസീറുമായുള്ള വാക്പോരും പലതവണയുണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ സ്പീക്കർക്കും ഷംസീറിനെതിരെ രംഗത്ത് വരേണ്ടി വന്നു. അത്തരമൊരാൾ സഭാനാഥനായി എത്തുമ്പോൾ എങ്ങനെയാകും പ്രതിപക്ഷം അതിനെ ഉൾക്കൊള്ളുക എന്നത് പ്രധാനമാണ്. പ്രതിപക്ഷത്തിന്റെ കൂടി വിശ്വാസം നേടിയെടുത്തേ സ്പീക്കർക്ക് മുന്നോട്ടു പോകാനാകൂ. ഇതാകും നിയുക്ത സ്പീക്കർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. News18 തിരുവനന്തപുരം. സഭാതലത്തിലെ പ്രകടനം ഉൾപ്പെടെയുള്ള മികവുകൾ കണക്കിലെടുത്താണ് AN ഷംസീറിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് CPM പരിഗണിച്ചത്. P ശ്രീരാമകൃഷ്ണനും MP രാജേഷിനും പുറകെ ആ കസേരയിൽ AN ഷംസീർ എത്തുമ്പോൾ വെല്ലുവിളികൾ ചെറുതല്ല. 2016 തലശ്ശേരിയിൽ നിന്ന് AP അബ്ദുള്ളക്കുട്ടിയെ 34,117 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് AN ഷംസീർ ആദ്യം നിയമസഭയിൽ എത്തിയത്. കിഫ്ബി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം വിവാദമാക്കിയപ്പോൾ സഭയിൽ CPMന്റെ പ്രതിരോധ നിരയിൽ AN ഷംസീർ ഉണ്ടായിരുന്നു. പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങൾ രാജ്യം ചർച്ച ചെയ്തപ്പോൾ പാർട്ടിയുടെ നിലപാട് ദേശീയ മാധ്യമങ്ങളിൽ പറയാൻ മുൻനിരയിൽ ഷംസീർ ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ CO ടി നസീർ ആക്രമിക്കപ്പെട്ടപ്പോൾ ആരോപണങ്ങളുടെ നിഴലിലായ ഷംസീർ അന്നും സംയമനത്തോടെ മാത്രമാണ് പ്രതികരിച്ചത്. ഭാര്യ സഹലയുടെ നിയമനം തർക്കവിഷയമായപ്പോൾ വിവാദങ്ങളിൽ നിന്ന് മാറി നിന്നു.
2021 തലശ്ശേരിയിൽ നിന്ന് വീണ്ടും തന്റെ ഭൂരിപക്ഷം ഉയർത്തിയാണ് സഭയിലെത്തിയത്. സഭയിലെ പെരുമാറ്റത്തിന് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും CPMന്റെ യുവനിരയിലെ പ്രധാനി സ്പീക്കറായി തിളങ്ങും എന്ന പ്രതീക്ഷയിലാണ് ഇടതുപാളയം. മനോഭരത്, News18, കണ്ണൂർ. നിയമസഭ പാസാക്കിയ ലോകായുത്ത നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ഇന്ന് ഗവർണർക്ക് അയച്ചുകൊടുക്കും. സഭ അംഗീകരിച്ച ബില്ലിന്റെ പകർപ്പിൽ സ്പീക്കർ ഒപ്പുവച്ച ശേഷമാകും ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുക. അതിൽ ഗവർണർ കൂടി ഒപ്പിട്ടാലേ നിയമമാകൂ. ചാൻസലറുടെ അധികാരം കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബില്ലിലും ലോകായുത്ത ഭേദഗതിയിലും ഗവർണർ ഒപ്പിടാൻ തയ്യാറാകുമോ എന്നതാണ് പ്രശ്നം. ഗവർണർ ഇനി ചൊവ്വാഴ്ചയെ തലസ്ഥാനത്ത് തിരിച്ചെത്തും. കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ പ്രതികളുടെ ഒഡീഷ ബന്ധം അന്വേഷിച്ച് പോലീസ്. എക്സ്ചേഞ്ചിനാവശ്യമായ സിം കാർഡുകൾ എത്തിച്ചത് അടുത്തിടെ ഒഡീഷയിൽ പിടിയിലായ വ്യാജ സിം ലോബിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. കസ്റ്റഡിയിലുള്ള അബ്ദുൽ ഗഫൂറിനെയും കൃഷ്ണപ്രസാദിനെയും വിവിധ ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോഴിക്കോട്ട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിപ്പിനായുള്ള സിം കാർഡുകൾ എത്തിച്ചത് അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്ത 200+ സിം കാർഡുകളാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിനായി കോഴിക്കോട്ട് എത്തിച്ചത്. സിം കാർഡുകൾ എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് നടത്തിപ്പുകാരായ അബ്ദുൾ ഗഫൂറും കൃഷ്ണപ്രസാദുമായിരുന്നു. കോഴിക്കോട് പാളയത്തുള്ള ബിനാഫ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ വിലാസത്തിലായിരുന്നു സിം കാർഡുകൾ എത്തിച്ചിരുന്നത്. ഗഫൂറിന്റെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥാപനം. പലപ്പോഴും സിം കാർഡുകൾ കൈപ്പറ്റിയത് കൃഷ്ണപ്രസാദ് ആയിരുന്നു. സിമ്മുകള് ബിനാപ്പ എന്റർപ്രൈസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വന്ന സ്ഥാപനമാണ് ഇപ്പോൾ കാണിച്ചത്. ഇവിടെയുള്ള ആളാണ് ഇടയ്ക്ക് ഒപ്പിട്ട് വാങ്ങുക. കൂടാതെ കൃഷ്ണപ്രസാദ് ഈ സിമ്മുകൾ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഒരു പാക്കിൽ 200, 160 ഇങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും സിമ്മുകൾ വന്നിട്ട് ആ സിമ്മാണ് ഇവര് സിം ബോക്സിൽ ഉപയോഗിച്ചിരുന്നത്. യഥാർത്ഥ മേൽവിലാസക്കാരനറിയാതെ സിം കാർഡുകൾ ആക്ടിവേറ്റ് ചെയ്ത് നൽകുന്ന വൻ റാക്കറ്റിന്റെ കണ്ണികളുമായി ഇവർക്ക് ബന്ധമുണ്ടോയെന്നും പോലീസ് സംശയിക്കുന്നു. കോഴിക്കോട് സമാന്തര എക്സ്ചേഞ്ചുകൾ കണ്ടെത്തുന്നതിന് തൊട്ടുമുന്നേ ഒഡീഷയിൽ 10,000+ സിം കാർഡുകളുമായി വൻ സംഘം പിടിയിലായിരുന്നു. ഒഡീഷയിലെ സംഘത്തിന് കോഴിക്കോട്ടെ എക്സ്ചേഞ്ചുകളുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നുണ്ട്. News18 കോഴിക്കോട്. ഇടുക്കിയിൽ സഹപ്രവർത്തക ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതായി പരാതി നൽകിയ യുവതിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എസ്സി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഹൈറേഞ്ചിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാരിക്കെതിരെയാണ് മറ്റൊരു താൽക്കാലിക ജീവനക്കാരി അധികൃതർക്ക് പരാതി നൽകിയിരുന്നത്. എന്നാൽ നടപടിയെടുക്കാതെ പരാതിക്കാരിയെ പിരിച്ചുവിടുകയായിരുന്നു. സ്ഥാപനത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ June 13 പരാതിക്ക് ആധാരമായ സംഭവം. യുവതിക്ക് നേരെ ലൈംഗികാതിക്രമ ശ്രമം ഉണ്ടായതിനെ തുടർന്ന് രേഖാമൂലം ഹോസ്റ്റലിലും നേരിട്ട് വകുപ്പുതല ജീവനക്കാരെയും പരാതി അറിയിച്ചു. എന്നാൽ നടപടി സ്വീകരിക്കാതെ ഒരു മാസത്തിനുശേഷം വിവിധ കാരണങ്ങൾ ചുമത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. അവിടെ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹപ്രവർത്തകയായ ഒരു സ്ത്രീ 13/6/2022 വാർഡനറിയാതെ എന്റെ റൂമിൽ വന്ന് കിടക്കുകയും എന്നെ ശാരീരികമായി എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. വളരെ മോശമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ട്. അവരോട് ഞാൻ ഇനി മേലായി ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് വാണിംഗ് ചെയ്തെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല. ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ സ്ഥിരമായി പുറത്തേക്ക് കടത്തിയിരുന്നു. പകരം ഗുണമേന്മ കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചിരുന്നതായും ആരോപണമുണ്ട്. പലപ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം തികയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരം ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടിയതോടെ മറ്റ് താൽക്കാലിക ജീവനക്കാർ തനിക്കെതിരെ തിരികെയും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പിരിച്ചുവിടുകയായിരുന്നുവെന്നാണ് യുവതിയുടെ ആരോപണം. ഈ വർഷം ജൂണിലാണ് പരാതിക്കാരി കുക്കായി ജോലിയിൽ പ്രവേശിച്ചത്. പിരിച്ചുവിട്ട ശേഷം യുവതി ജില്ലാ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിലും നടപടി ഉണ്ടായിട്ടില്ല. ഹോസ്റ്റലിന്റെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് പിരിച്ചുവിട്ടതെന്നും യുവതിയുടെ പരാതിയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ ഓഫീസർ പറയുന്നു. യുവതി പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിട്ടുമുണ്ട്. News18 ഇടുക്കി. ഉദ്ഘാടനം കഴിഞ്ഞു 2 കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. സർവീസ് ആരംഭിക്കാനുള്ള കേരള സവാരി ആപ്പ് ഇതുവരെയും പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടില്ല. ഇതോടെ പദ്ധതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത 600+ വാഹനങ്ങളാണ് പ്രതിസന്ധിയിലായത്. സർക്കാർ മേഖലയിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം 17 മുഖ്യമന്ത്രി നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 പിന്നിട്ടിട്ടും ആപ്പിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകാത്തത് വിവാദമായതോടെ കഴിഞ്ഞ മാസം മന്ത്രി വി ശിവൻകുട്ടി തൊഴിൽ വകുപ്പിന്റെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ആപ്പ് ലഭ്യമാകാത്തതെന്നും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നുമാണ് ആപ്പ് വികസിപ്പിച്ച ITI ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അന്ന് സർക്കാരിനെ അറിയിച്ചത്.
എന്നാൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും ആപ്പ് എപ്പോൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. കേരള സവാരി പദ്ധതിയുടെ ഭാഗമായി 600 വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓട്ടോയും ടാക്സിയും ഉൾപ്പെടുന്നുണ്ട്. ആപ്പ് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിസന്ധി മറികടക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർ പരാതിപ്പെടുന്നു. പദ്ധതി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നടപ്പിലാക്കാനും പിന്നീട് സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കാനുമാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. News18 തിരുവനന്തപുരം. സർക്കാർ അനുവദിച്ച 50 crore ഇന്ന് ലഭിച്ചാൽ തിങ്കളാഴ്ച മുതൽ KSRTCയിൽ ശമ്പള വിതരണം തുടങ്ങും. ജൂലൈ മാസത്തെ പകുതി ശമ്പളം നൽകാനാണ് ആലോചന. അതേസമയം കൂലിക്ക് പകരമായി നൽകുന്ന കൂപ്പൺ വാങ്ങില്ല എന്നാണ് പ്രതിപക്ഷ യൂണിയനുകളുടെ നിലപാട്. ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിന് മാത്രം 160 crore വേണം. ഇതിനു പുറമെയാണ് ഓണം ബോണസും അഡ്വാൻസും കൊടുക്കേണ്ടത്. സർക്കാർ അനുവദിച്ച തുക കൊണ്ട് നേരത്തെ എടുത്ത ബാങ്ക് ഓവർഡ്രാഫ്റ്റ് അടച്ചു തീർത്ത് വീണ്ടും 50 crore ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഓണം ബോണസിന് പണമില്ല. ജീവനക്കാരുടെ ഓണം അഡ്വാൻസിനായി 75 crore മറ്റൊരു ഓവർഡ്രാഫ്റ്റ് അപേക്ഷ SBIയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സാധനം വാങ്ങാൻ അനുവദിച്ച കൂപ്പൺ വേണ്ടെന്നാണ് പ്രതിപക്ഷ യൂണിയനുകളുടെ നിലപാട്. യഥാർത്ഥത്തിൽ മൂന്നിലൊന്ന് ശമ്പളം ലഭ്യമായ അത് യഥാർത്ഥത്തിൽ അവരുടെ ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്താൽ അവരുടെ ലോണുകൾ മുഴുവനെടുത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കൂപ്പണുകൾ സപ്ലൈ പോയിന്ന് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് അത് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനമായിട്ട് തൊഴിലാളികളുടെ ഈ ചർച്ചകൾ വരുന്നില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ ഇതിപ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ അതുപോലെ തന്നെ TDF തീരുമാനിച്ചിരിക്കുന്നത് ഈ കാര്യം ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതിന് വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. തിങ്കളാഴ്ചയാണ് യൂണിയനുകളും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച. 12 സിംഗിൾ ഡ്യൂട്ടി വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ജീവനക്കാർ. News18 തിരുവനന്തപുരം. വ്യാജരേഖ നിർമ്മിച്ച KSFE നിന്നും ചിട്ടിത്തുക കൈപ്പറ്റി തട്ടിപ്പ്. KSFE കോഴിക്കോട് ഈങ്ങാപ്പുഴ ബ്രാഞ്ചിൽ നിന്നുമാണ് വ്യാജരേഖകൾ നൽകി 24 പണം കൈക്കലാക്കിയത്. വ്യാജരേഖ നിർമ്മിച്ചു നൽകുന്ന സംഘത്തിലെ ഒരാളെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സുൽത്താൻ ബത്തേരി പടരുത്തൊട്ടി മാട്ടാൻതൊട്ടുകയിൽ ഹാരിസിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. KSFE നൽകിയ പരാതിയിൽ 12 കേസുകളും കട്ടിപ്പാറ വില്ലേജ് ഓഫീസർ നൽകിയ പരാതിയിൽ 2 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 റിമാൻഡ് ചെയ്തു. വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്ക് വായ്പാക്രമക്കേടിൽ മുൻ ഭരണസമിതിയിൽ നിന്നും 8,36,00,000 തിരിച്ചുപിടിക്കാൻ ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ്. ബാങ്ക് മുൻ പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ KK എബ്രഹാം ഉൾപ്പെടെയുള്ളവർ 2 പണം തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം. കർഷക കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിലെ പ്രധാന ബാങ്കുകളിൽ ഒന്നാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്. KPCC ജനറൽ സെക്രട്ടറിയായ KK എബ്രഹാം ബാങ്ക് പ്രസിഡന്റായിരുന്ന കാലത്ത് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ കൂടുതൽ തുക വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ഉയർന്നിരുന്നത്. തുടർന്ന് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തിയാണ് നടപടി സ്വീകരിച്ചത്. 2 തുക മുഴുവൻ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവിൽ പറയുന്നു. ബാങ്ക് മുൻ പ്രസിഡന്റ് KK എബ്രഹാം 2,22,00,000 മറ്റു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് 6,12,00,000 അടയ്ക്കണമെന്നാണ് ഉത്തരവ്. വിഷയത്തിൽ ഇടക്കാലത്ത് സജീവമല്ലാതിരുന്ന CPMഉം പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തി. കോൺഗ്രസിന്റെ നേതാവുള്ള MLA ശ്രീമതി IC ബാലകൃഷ്ണനെയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഡയറക്ടർമാർ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രശ്നം ഒതുക്കി തീർക്കുന്നതിനും പരസ്പരം കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഉള്ള ഇടപെടൽ അദ്ദേഹം നടത്തി എന്നാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ പ്രതിഷേധവും തുടരുകയാണ്. നാമമാത്രമായ തട്ടിപ്പിന്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് 22 crore പ്രവർത്തിച്ച് 22,33,00,000 പ്രവർത്തനത്തിൽ നഷ്ടത്തിലാണ് പോകുന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടം എന്ന് പറഞ്ഞാൽ A-grade ഉണ്ടായിരുന്ന ബാങ്കാണ്. അപ്പം ലാഭം ഉണ്ടായിരുന്നു, ആ ലാഭവും കഴിഞ്ഞിട്ടാണ് മൈനസിലേക്ക് പോയിട്ടുള്ളത്. മൈനസ് തന്നെ 22. അപ്പോൾ ആ ലാഭം ഉണ്ടായിരുന്ന തുകയെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 30 crore ഈ ബാങ്കിന് നഷ്ടപ്പെട്ടു. ഈ 30 crore അനുഭവം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഓഡിറ്റർമാർക്കും ഓഡിറ്റർക്കും JIR നും ഒക്കെ അറിവുള്ള സംഗതിയാണ്. പണം എവിടെ പോയി? മൂല്യം കുറഞ്ഞ ഭൂമി ഈട് നൽകി വൻതുക വായ്പയെടുത്തതായും ഇതിൽ 1,64,00,000 ഒരു സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഭരണസമിതി പിരിച്ചുവിട്ട്
അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ചുമതല നൽകിയത്. ന്യൂസ് 18 വയനാട്. വിഴിഞ്ഞം സമരം ഇന്നും ശക്തമായി തുടരും. ഹൈക്കോടതി വിധി അവഗണിച്ച് സമരം ഘടിപ്പിക്കാൻ ഇന്നലെ ലത്തീൻ അതിരൂപത തീരുമാനിച്ചിരുന്നു. 5-ാം തീയതി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരവും നടത്തും. ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് ഗോട്ടാബായ രാജപക്ഷ രാജ്യത്ത് തിരിച്ചെത്തി. തായ്ലാന്റിൽ നിന്നും അർദ്ധരാത്രിയാണ് ഗോട്ടാബായ കൊളംബോയിലെത്തിയത്. 52 ദിവസത്തിന് ശേഷമാണ് ശ്രീലങ്കയിൽ തിരികെ എത്തിയത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. കനത്ത സുരക്ഷയിൽ ഗോട്ടാബായയെ മുൻ പ്രസിഡന്റുമാർക്കുള്ള ബംഗ്ലാവിലേക്ക് മാറ്റി. ജനകീയ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് രാജ്യം വിട്ടത്. പ്രസിഡന്റിന്റെ കൊട്ടാരവും ഓഫീസുമെല്ലാം പ്രതിഷേധക്കാർ കയ്യേറി. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.